ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വേദനാജനകമാണ്. ആശുപത്രികളിൽ ബന്ധുക്കളെയൊക്കെ തിരിച്ചറിയുന്നവർ കണ്ണീരോടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഉദ്യോഗസ്ഥർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഒക്കെ. മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മോൻ കരയുന്നത് നമ്മൾ കാണുന്നത്. നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളാണ്. പലരും അവരുടെ ഉറ്റവരുണ്ടോ എന്ന് ഈ ആശുപത്രികളിലെത്തി തിരയുകയാണ്. ചിലർ പൊട്ടിക്കരയുന്നു, ചിലർ ഈ മൃതദേഹങ്ങൾ അവരുദ്ദേശിച്ച അല്ലെങ്കിൽ അവർ തിരഞ്ഞിരുന്ന ആളല്ല എന്ന ആശ്വാസത്തോടുകൂടി പുറത്തു പോകുന്നു. ഏതായാലും നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ അവരുടെ വേദനയും കണ്ണീരുമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത്. ഇന്നലെ വരെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സാധാരണ ജീവിതത്തിൽ ഉണ്ടായിരുന്നവർ ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവരെ ദുരന്തം കവർന്നെടുത്തത്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന ബന്ധുക്കളുണ്ട്, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. ഏതായാലും ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ആ ദുരന്ത മേഖലയിൽ നിന്ന് നീതു ചേരുന്നുണ്ട്. നീതു ഇപ്പോൾ എവിടെയാണുള്ളത്? ഹലോ സാർ, ഞാനിപ്പോ മുട്ടിലാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് മുണ്ടക്കയിലെ. അവിടെ അമ്മണ്ട്, ഹസ്ബൻഡിന്റെ അമ്മണ്ട്, ഏട്ടനുണ്ട്, പിന്നെ ചേച്ചിന്റെ മോളുണ്ട്. അങ്ങനെ മൂന്ന് പേരാണുള്ളത്. അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ നീതു? അതെ, നമ്മള് രാവിലെ വിവരം അറിഞ്ഞത് മുതൽ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അവര് ഫോണ് മൂന്ന് പേരുടെ സ്വിച്ച് ഓഫ് ആണ്, ലാൻഡ് ലൈൻ ഉണ്ട്, അതൊന്നും കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലേ? അതെ, സ്വിച്ച് ഓഫ് ആണ്. നീതു, ഈ മുണ്ടക്കൈയിലെ ഒരു പ്രശ്നം, മുണ്ടക്കൈയിലേക്ക് അധികം ആർക്കും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഈ ആളുകൾ പലരും പല സ്ഥലങ്ങളിലായിട്ട് സുരക്ഷിതരായിട്ട് നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പൊ മസ്ജിദ്, അവിടെയുള്ള മസ്ജിദിൽ നിൽക്കുന്നുണ്ട്, അവിടെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിൽ ആളുകളുണ്ട്. ഒരുപക്ഷെ ആ കൂട്ടത്തിൽ അവരും ഉണ്ടാകും. ഇല്ല സാറേ, നമ്മളിപ്പോ കൂട്ടത്തിലുള്ള രണ്ടു മൂന്ന് പേരെ നമ്പർ നമുക്ക് കിട്ടി. ഹസ്ബൻഡിന്റെ മൂത്ത ചേച്ചി അവിടെ കൂട്ടത്തിൽ പെട്ടതിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉള്ള അതില് നമ്മൾ ആരും ഇല്ല. പിന്നെ മദ്രസയില് കുറച്ച് പേരുണ്ട്, അവരെ നമുക്ക് കോണ്ടാക്ട് ഉണ്ട്, അതിലും ഇല്ല. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു, സുദേവൻ ശ്രീജ എന്നൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്ന അവരെ തൊട്ടടുത്ത വീടാണ് നമ്മളെ ഈ വീട്. ഉള്ളില് പിന്നെ മൊത്തം അഞ്ചു പേരുണ്ട്, അതിൽ രണ്ടുപേരായിട്ട് കണ്ടു, അങ്ങനെ എന്തോ ന്യൂസിൽ കണ്ടിരുന്നു ഞാന്. അത് തൊട്ടടുത്ത വീടാണ്, ഇവരെ എടുത്തി അനി എത്തിയാണ്. അപ്പൊ ഈ ഹസ്ബൻഡിന്റെ ചേച്ചി ഈ അവിടെ കുടുങ്ങി കിടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? ഇത് രണ്ടും രണ്ടു വീട്ടിലാണ്, അവരഞ്ചു പേര്. അല്ല, ഈ ചേച്ചി ഇപ്പൊ സംസാരിച്ചു അല്ലേ? ഒരു ചേച്ചി സംസാരിച്ചു. ചേച്ചിന്റെ മോനാണ് ഇപ്പൊ ന്യൂസില് സംസാരിക്കുന്ന, റിപ്പോർട്ടിൽ ഞാൻ സംസാരിക്കുന്ന കണ്ടിരുന്നു. അവര് സുദേവൻ, ശ്രീജ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് സംസാരിച്ചു. അവിടെ ശ്വാസമൊക്കെ ഉണ്ട് അവർക്ക്, അപ്പൊ രക്ഷപ്പെടുത്തി ആണ് ഇപ്പൊ എനിക്ക് കോള് വന്നപ്പോ അറിഞ്ഞത്. പക്ഷെ ന്യൂസിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ശരി. നീതു ഇപ്പോഴും ശ്രമിച്ചിരുന്നു അവരെ ഫോണിൽ? അതെ, ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു. മൂന്ന് പേരെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. മറ്റേ അടുത്ത വീട്ടിലുണ്ടെന്ന് പറഞ്ഞ അവരെ പറ്റിയിട്ടുള്ള വിവരം മാത്രമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ, നമ്മളെ ആളൊക്കെ നമ്മളെ കുറിച്ച് ഒന്നും വിവരം കിട്ടിയിട്ടില്ല. ഈ ഇപ്പൊ മദ്രസയിൽ മാത്രമല്ല, അവിടെ വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആളുകള്. മദ്രസയിൽ ഞാൻ അന്വേഷിച്ചു, അവിടെ ഇല്ല. എന്റെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്, ചുരൽമല പ്രദേശത്തുണ്ട്, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്റെ ഹസ്ബൻഡിന്റെ ചേച്ചി ഉണ്ട്, മൂത്ത ചേച്ചി. അവര് ഓടി രക്ഷപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മേലെ ഒരു റിസോർട്ട് പറയുന്നതിന്റെ അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. ആ വീട്ടിലാണ് അവരിപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ അവരെപ്പോഴും വിളിച്ചാല് കിട്ടുന്നുണ്ട്. അവിടെ ഇരുന്ന് അവര് കരയാന്നല്ലാണ്ട് അവർക്ക് വേറെ ഒന്നിനും ഒരു രക്ഷയും ഇല്ല. അവര് കാണുന്നത് ഈ താഴേക്ക് നമ്മളെ ഈ വീടൊക്കെ ഫുള്ള് മൂടിക്കിടക്കുകയാണെന്നാണ് അവര് പറയുന്നത്, ചേച്ചി പറയുന്നത്. മുട്ടില്ലാണല്ലേ? ഞാൻ മുട്ടില്ലാണല്ല സാറേ. ശരി, ഹസ്ബൻഡ് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്? അങ്ങോട്ട് പോയിട്ടുണ്ട്, ചുരമല്ല പോയിട്ടുണ്ട്. അവിടെ ചൂരന്മല പോയാലും സത്യത്തിൽ മുണ്ടക്കൈയിലെ വിവരങ്ങളൊന്നും ഇപ്പൊ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മലവെള്ളപ്പാച്ചിലാണ്. പക്ഷേ നീതു, ഇനിയിപ്പോഴുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സൈന്യം അവിടെ ഒരു താൽക്കാലികമായ ഒരു പാലം ഉണ്ടാക്കുന്നുണ്ട് മുണ്ടക്കൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും അങ്ങനെ ആളുകൾ അവിടെ എത്തുമ്പോഴേ നമുക്ക് സത്യത്തിൽ മുണ്ടക്കൈയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയുള്ളൂ.
സാറേ, അവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയ ആണ്. കാരണം അവിടെ എസ്റ്റേറ്റ് പാടികളിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഈ വരുന്ന കണക്കുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളത്. കാരണം അങ്ങ് അത്ര വീടുകൾ ഉള്ളതാണ്, ഒരു ഇട പോലും ഇല്ലാണ്ട വീടുകളിലുള്ള ആൾക്കാർ ഉള്ള സ്ഥലമാണ് അവിടെ. നീതു, ഈ മുണ്ടക്കയിൽ അവരുടെ വീട്ടിൽ പോയിരുന്നു ഈ അടുത്ത്? ഞാനിപ്പോ ഒരു ഒരു മാസത്തെ ആയി പോയിട്ട്. ശരി, ഏതായാലും നീതു എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശരി, നീതു ആണ് വിളിച്ചത് മുട്ടിലിൽ നിന്ന്. നീതുവിന്റെ ഭർത്താവിന്റെ അമ്മയും സഹോദരിയും ജ്യേഷ്ഠനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. മൂന്ന് പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ആ വീട്ടിലുള്ളവരെ കുറിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഭർത്താവ് ചൂരൽമലയിലേക്ക് പോയിരിക്കുകയാണ്. തൊട്ടടുത്ത അയൽവാസികളായിരുന്നവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നറിയാതെയുള്ള ആശങ്കയിലാണ് നീതുവും കുടുംബവും ഒക്കെ ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമുക്കിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ 83 ഉയർന്നിരിക്കുന്നു എന്നതാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആളുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നൊന്നും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇനി നമ്മുടെ ആകെ നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ള ആളുകൾ, കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എത്രയും വേഗം സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. അവിടെയാണ് സൈന്യത്തിൻ്റെ രക്ഷാദൗത്യത്തിന് പ്രസക്തിയേറുന്നത്. ഇപ്പോൾ സേനാംഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അത് സാധ്യമായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്താൻ കഴിയും. അവിടെ രോഗികളായിട്ടുള്ള ആളുകൾ, വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ, സ്ത്രീകളൊക്കെ അടങ്ങുന്ന ഒരു വലിയ വിഭാഗം രക്ഷകാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അവരെ എത്രയും വേഗം തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഒരേ ഒരു ആഗ്രഹം നമ്മുടെ മുന്നിലുള്ളത്, ഇപ്പോൾ അവിടെ ഈ മഴ ഒന്ന് വിട്ടുനിന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഈ രക്ഷാദൗത്യം കുറച്ചുകൂടി സജീവമായി കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ്. വ്യോമമാർഗമുള്ള അന്വേഷണത്തിന് പോലും, പരിശോധനകൾക്ക് പോലും പറ്റാത്ത തരത്തിൽ മഞ്ഞു മൂടി കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് വിവരങ്ങൾ നേരത്തെ വന്നിരുന്നത്. കെ ഗോപികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന് വിവരങ്ങൾ നൽകി.